സമയം ബലിക്കായിട്ട് കണ്ടെത്തുവാനായിട്ട് നമ്മെ പ്രേരിപ്പിച്ച ഒരു ഘടകം പാതുവായിൽ വിശുദ്ധ അന്തോനീസ. എനിക്കറിയില്ല മറ്റു ദിവസങ്ങളിലൊക്കെ ഇത്രയും വിശ്വാസ സമൂഹം വരാറുണ്ടോന്ന്. നമ്മുടെ കൊച്ചു സമൂഹമാണെങ്കിലും ഈ ദിവസങ്ങളിലൊക്കെ ദേവാലയങ്ങളിൽ കാണുന്നൊരു കാഴ്ച, സാധാരണഗതിയിൽ വരാത്ത എല്ലാവരും ദേവാലയത്തിൽ വന്ന് ഭക്തിപൂർവം ബലിയർപ്പിക്കുകയും വിശുദ്ധനെ വണങ്ങി നൊവേന പ്രാർത്ഥന ചൊല്ലി മധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്ന വലിയ ഒരു കാഴ്ച ഈ ദിവസങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തായിരിക്കണം നമ്മളെ ഒരുപക്ഷെ നമ്മുടെ ആവശ്യങ്ങളാണ് വിശുദ്ധൻ്റെ മുമ്പിൽ നമ്മളെ കൊണ്ടെത്തിക്കുക. എന്നാൽ വിശുദ്ധൻ്റെ മുമ്പിൽ നമ്മെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ഘടകമെന്ന് എന്തെന്ന് ചോദിച്ചാൽ, അത് വിശുദ്ധന് സുവിശേഷത്തിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു. വിശുദ്ധൻ്റെ മണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളുടെ മണമല്ലായിരുന്നു, അത് സുവിശേഷത്തിൻ്റെ മണമായിരുന്നു. നാം മാമോദീസായെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ഇതാ, മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പ്രഥമവും പ്രധാനവുമായ കടമ എന്തെന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരവ് ഇതാ, മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പ്രഥമവും പ്രധാനവുമായ കടമ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടേ ഒരു ക്രൈസ്തവന് ബാക്കി എന്ത് കടമയുള്ളൂ? പുണ്യം ചെയ്യലും മറ്റുമെല്ലാം അതിനുശേഷം വരുന്ന കാര്യങ്ങളാണ്. ത്യാഗം അനുഷ്ഠിക്കാം, സഹന ജീവിതത്തിലൂടെ കടന്നു പോകാം, എല്ലാം ചെയ്യാം, എല്ലാം നല്ലതാണ്. പക്ഷേ ഒരു മാമോദീസ സ്വീകരിച്ച വിശ്വാസിയുടെ അടിസ്ഥാന കടമ പലരും മറന്നുപോയിട്ടുണ്ട്, അത് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് മാത്രം. സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ദൈവവചനത്തെക്കുറിച്ച് അറിവുണ്ടാകും, നോളജ് ഓഫ് സ്ക്രിപ്ചർ. വിശുദ്ധ ജെറോം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞത. ഇതിനെ പിൻപറ്റി വിശുദ്ധ അന്തോനീസ് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കും. പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരത്തിലാണ്, ദൈവത്തോടാണ് നമ്മളാണ് സംസാരിക്കുന്നത്. എങ്കില് വചനം വായിക്കുമ്പോഴോ വചനം പഠിക്കുമ്പോഴോ ദൈവം നമ്മോട് സംസാരിക്കുന്നു. വിശുദ്ധനെ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഉണ്ണീശോയെ കൈപ്പിടിച്ച് ഇരിക്കുന്ന ഒരു വിശുദ്ധനം. അതിൻ്റെ അടിയിൽ ബൈബിൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും പല ചിത്രങ്ങളിലും ഈ ഉണ്ണിയേശുവിന് പകരം ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന വിശുദ്ധൻ്റെ ചിത്രം നമുക്ക് ഒരുപാട് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. രണ്ടും ഒരു കാര്യം, വിശുദ്ധൻ്റെ ഹൃദയം സംസാരിച്ചു കൊണ്ടിരുന്നത് ദൈവവചനത്തോടാണ്. ദൈവവചനത്തോടാണ് വിശുദ്ധൻ എപ്പോഴും സംസർഗത്തിലായിരുന്നത് എന്നതിൻ്റെ അടയാളമാണ് കയ്യിലുള്ള ഉണ്ണിയേശുവും നെഞ്ചിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥവും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇപ്പൊ വചനത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് വിശുദ്ധൻ നമ്മുടെ മുമ്പില് ഇന്ന് ഈ രീതിയിൽ നിൽക്കുവാനായിട്ട് ഇടവന്നത് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വിശുദ്ധന്റെ വചനത്തോടുള്ള സ്നേഹം നാം തിരിച്ചറിയുക 1222 നമുക്കറിയാം. അപ്രതീക്ഷിതമായിട്ട് പ്രസംഗിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴ് അന്നത്തെ തിരുപ്പട്ട കർമ്മത്തിൽ വിശുദ്ധൻ നൽകിയ പെടുന്നനെയുള്ള സന്ദേശം എല്ലാവരെയും ഹടാതെ ആകർഷിച്ചു എന്നുള്ളത്. താൻ പഠിച്ച, താൻ ധ്യാനിച്ച, താൻ വായിച്ചു കൊണ്ടിരുന്ന ഇത്രയധികം വർഷമുള്ള ഈ തൻ്റെ വചനം പ്രയോഗത്തിൽ വരുത്തുവാനായിട്ട് കിട്ടിയ നിമിഷത്തിൽ ദൈവത്തിലെ ശരണം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന അവസ്ഥയിൽ വചനം പ്രഘോഷിച്ചുകൊണ്ട് ദൈവത്തെ കൊടുത്തുകൊണ്ട് വിശുദ്ധൻ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുക ചെയ്തു.
അതിനുശേഷം നമ്മൾ വിശുദ്ധനെ കണ്ടെത്തുന്നത് 1228 അദ്ദേഹത്തിന്റെ ജനറാള് റോമിലേക്ക് സഭയുടെ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് വിളിപ്പിക്കുക. ഒപ്പം പറയുന്നുണ്ട് മാർപ്പാപ്പ തന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സഭയുടെ കടമകളും കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം പാപ്പായുടെ ഓഡിയൻസിനായിട്ട് പോവുക. പാപ്പ ആവശ്യപ്പെട്ടു, എൻ്റെ മുമ്പിലും കർദിനാൾമാരുടെ മുമ്പിലും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിലും നീ വചനം പങ്കുവയ്ക്കും. ഫ്രാൻസിസ് മനോഹരമായിട്ട് വചനം പ്രസംഗിച്ചു. വചനം പ്രസംഗിച്ചതിന് ശേഷം 9 ഗ്രിഗറി മാർപ്പാപ്പ പറഞ്ഞത്, നീ വചനത്തിന്റെ കൂടാരമാണ്. യു ആർ ദി ടെസ്റ്റമെന്റ് ഓഫ് സ്ക്രിപ്റ്റ്. വചനത്തിന്റെ കൂടാരമാണ്, നിന്റെ ഹൃദയം മുഴുവനും വചനം. വചനം കൊണ്ടാണ് നീ ജ്വലിക്കുകയും ജ്വലിപ്പിക്കുകയും മറ്റുള്ളവരെ ജ്വലിപ്പിക്കുകയും ചെയ്യും. ഒന്ന് ആലോചിച്ചു നോക്കിയും തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഈ 19-കാരനായ ചെറുപ്പക്കാരൻ അഗസ്റ്റീനിയൻ സഭയിൽ ചേരുമ്പോൾ. അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് വീണ്ടും ഫ്രാൻസിസ്കൻ സഭയിലേക്ക് വരുമ്പോൾ അപ്പോഴും വ്യക്തമായ ചട്ടക്കൂട് തന്റെ ജീവിതത്തിന് കരുതി വച്ചിട്ടാണ് അദ്ദേഹം വരിക. മിഷൻ പ്രവർത്തനം നടത്തണം, സുവിശേഷം പ്രസംഗിക്കണം. മാനസാന്തരപ്പെടുത്തി യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് ജനത്തെ കൊണ്ടുവരണം എന്ന വലിയ ലക്ഷ്യം വെച്ചിട്ടാണ് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് കടന്നു വരിക. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം തകരുന്നതാണ് നമ്മൾ കാണുക. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. നമ്മുടെ ജീവിതത്തിനൊക്കെ വ്യക്തമായ ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. ഇതൊക്കെയായിട്ട് നമ്മൾ ഓരോ ദിവസവും ജീവിക്കാം. ഈ ആർച്ചറിയിൽ അമ്പയത്തില് നമുക്കറിയാം ഒരു പ്രതലമുണ്ട് ഇല്ലേ, ആർച്ചറി ബോർഡുണ്ട്, അതിനെ ബട്ടേഴ്സ് എന്ന് പറയാം, ബട്ട് എന്ന് പറയാം. ഒരു ബോർഡുണ്ട്, അതില് കുറേയേറെ വൃത്തങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നടുക്ക് ഒരു മഞ്ഞ കളറിലുള്ളൊരു വൃത്തമുണ്ട്, അതിന് ഗോൾഡ് എന്ന് പറയാം. ആ മഞ്ഞ വൃത്തത്തിന്റെ നടുക്കൊരു എക്സാക്ട് പോയിന്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക ചുവന്ന വൃത്തം. അതിനുശേഷം നീല കാണാം, കറുപ്പ് കാണാം, പിന്നെ വെള്ളവൃത്തങ്ങൾ കാണാം. അതിനുശേഷം ബോട്ട് തീരും. അപ്പോഴ് ഈ ഗോൾഡ് വൃത്തത്തിന്റെ നടുക്ക് ഒരു പിൻഹോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്, കൃത്യം നടുക്ക്. പിൻഹോളിൽ നമ്മൾ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. ബാക്കിയുള്ള ഓരോ വൃത്തത്തിന്റെ ഇതിലേക്ക് പോകും തോറും ഓരോ പോയിന്റ് കുറഞ്ഞ് അവസാനം 1 വരെ എത്തും. പലപ്പോഴും അമ്പ് ചെയ്യുമ്പോഴ് ഈ പ്രതലത്തിലെങ്ങും പെടാതെ കുറെ അമ്പുകൾ പുറത്തു പോകും. അതിന് പറഞ്ഞിരുന്ന ഒരു പേരാണ് സിൻ, SIN, നമ്മൾ പറയുന്ന പാപം. ലക്ഷ്യത്തിലെത്താതെ പോകുന്നതെല്ലാം പാപം. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിലെ പാപം എന്താ? നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇല്ലേ, സ്വർഗരാജ്യമെന്ന നിത്യരക്ഷയെന്ന മനോഹരമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മറന്നിട്ട് നമ്മൾ ചിലപ്പോൾ ധനത്തിന്റെ പിറകെ പോകും. അപ്പൊ ചിലര് കളവ് ചെയ്യും, ചിലര് തട്ടിപ്പ് ചെയ്യും, മറ്റു പല പ്രവൃത്തികളിലൂടെയും ധനസമാഹരണം നടത്തും. അത് ലക്ഷ്യത്തിൽ നിന്നുള്ളൊരു അകന്നുപോകൽ, അതാണ് സിൻ ഇല്ലേ. നമ്മുടെ ഓരോ പ്രവൃത്തികളും അങ്ങനെയാണ്. നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നവരായിട്ട് മാറും. കാരണം ലക്ഷ്യത്തിലെത്താനായിട്ട് എനിക്ക് സാധിക്കാത്തത് കൊണ്ട് എനിക്ക് സങ്കടമുണ്ടാകും, ദുഃഖമുണ്ടാകും, നിരാശയുണ്ടാകും, ഹൃദയം നഷ്ടപ്പെട്ടവനായിട്ട് നമ്മൾ മാറിപ്പോകും, ഡിസ്ഹാർട്ടഡ്. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യമാണെങ്കിൽ നമുക്ക് വചനത്തെ നെഞ്ചോടി ചേർക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ ഈ സ്റ്റാറ്റസൊക്കെ എപ്പോഴും നോക്കുന്ന ആളാണ്, അഡിക്ഷൻ ഇല്ല എങ്കിൽ പോലും മൊബൈലിലെ സ്റ്റാറ്റസൊക്കെ ഞാനിങ്ങനെ വിലയിരുത്താനും വേണ്ടി നല്ല എന്തെങ്കിലും നന്മ കിട്ടുമെന്ന് പ്രതീക്ഷയൊക്കെ നോക്കുന്ന ആളാണ്. അപ്പോഴേ ഒത്തിരിയേറെ പേര് ഈ കാലഘട്ടങ്ങളിൽ
വചനം ഏതെങ്കിലും എടുത്ത് രാവിലെ തന്നെ ഇടും. അവർ വായിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട വചനം മറ്റുള്ളവരും വേണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ വായിച്ചോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യും. വചനം പങ്കുവയ്ക്കുന്ന ഒരു രീതി, ചിലർ ചെറിയ പ്രസംഗങ്ങൾ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. കുരിശ് വരച്ച് നമ്മൾ കട്ടിൽമേന്ന് എഴുന്നേക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് ലക്ഷ്യത്തിലേക്കാണ് ഞാൻ ആദ്യം ഓർത്തു പോകാനായിട്ട് പരിശ്രമിക്കുന്നത്? കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ പരീക്ഷയായിരിക്കും, അല്ലെങ്കിൽ ഹോംവർക്ക് ആയിരിക്കും, മറ്റുള്ളവർ മാതാപിതാക്കന്മാർ അന്നത്തെയുള്ള അപ്പമായിരിക്കും, ജോലികളെക്കുറിച്ചായിരിക്കും, ബ്രദേഴ്സ് എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, സിസ്റ്റേഴ്സും ഒക്കെ എനിക്കറിയത്തില്ല, സ്കൂളിലുള്ളവർ അല്ലെങ്കിൽ ഓരോ കർത്തവ്യമുള്ളവർ അതിനെക്കുറിച്ചായിരിക്കും. പക്ഷേ നമുക്കുണ്ടാകേണ്ട ഗന്ധം വചനത്തിൻ്റെ ഗന്ധം. നമുക്കറിയാം, നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു അമ്മ അടുക്കളയിൽ നിന്ന് വരാണെങ്കിൽ അവർക്ക് എന്തിൻ്റെ ഗന്ധം ഉണ്ടാകാം? അടുക്കളയിലെ മസാലകളുടെ ഗന്ധം ഉണ്ടാകാം. അപ്പം നമുക്കറിയാം അവർ ആ ജോലിയിലായിരുന്നു ഇല്ലേ. ഒരു പാടത്ത് ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്ക് ചെളിയുടെ ഗന്ധം ഉണ്ടാകാം. നമുക്കറിയാം അയാൾ കർഷകനാണ്. ഒരു ക്രൈസ്തവന്റെ ഗന്ധം എന്തായിരിക്കും? പുണ്യത്തിൻ്റെ ഗന്ധമല്ല, അത് സുവിശേഷത്തിൻ്റെ ഗന്ധമായിരിക്കും. ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട ഒറ്റൊരു ഗന്ധമേ ഉള്ളൂ, അത് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഹൈന്ദവരുണ്ട്, മറ്റു മതസ്ഥരൊക്കെ ഉണ്ട്, അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നാം അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർക്ക് അനുഭവപ്പെടേണ്ട ഗന്ധം സുവിശേഷത്തിൻ്റെ ഗന്ധം. അത് പറയാൻ, അത് പങ്കുവയ്ക്കാൻ, അതനുസരിച്ച് ജീവിച്ച് കാണിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ആ ഗന്ധം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന ജീവിത ഗന്ധമായിട്ട് മാറത്തുള്ളൂ. ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം ഇത് തന്നെ. അത് എന്താണെന്ന് വെച്ചാൽ സുവിശേഷത്തിന്റെ ഗന്ധമില്ലാത്തവര് മാറും. വിശുദ്ധൻ പ്രസിദ്ധനായ കാര്യം പറഞ്ഞു, അങ്ങനെ മാർപ്പാപ്പയുടെ മുമ്പിൽ അദ്ദേഹം പ്രസംഗം പറഞ്ഞപ്പോഴും മാർപ്പാപ്പ എന്താ പറഞ്ഞത്? നീ വചനത്തിന്റെ നിറവാ കൂടാരാന്നാ പറഞ്ഞു. നീ വചനമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്, വചനം കൊണ്ടാണ് ഞങ്ങളെ ജ്വലിപ്പിക്കുന്നത്. അതിനുശേഷം വിശുദ്ധന്റെ പ്രശസ്തി വ്യാപിച്ചത് അതിനുശേഷമാണെന്ന് പറയാം. അന്ന് മാർപ്പാപ്പയെ കാണാൻ വന്ന കർദിനാൾമാരുണ്ട്, വിവിധ ഭാഷക്കാരായ ഫ്രഞ്ചുകാർ, ജർമ്മൻകാർ, ഇറ്റാലിയൻസ്, മറ്റു ഭാഷകളൊക്കെയും, സ്ലാവ് ഭാഷകളൊക്കെയും സംസാരിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഈ വിശുദ്ധന്റെ പ്രസംഗം കേട്ടിട്ട് അന്നൊരു പന്തക്കുസ്ത അനുഭവം ഉണ്ടായിന്നാണ് പറയുക. അവരെല്ലാവരും തങ്ങളുടെ മാതൃഭാഷയിൽ കേൾക്കുന്ന പോലെ ഈ വചനത്തെ ഗ്രഹിച്ചു എന്നുള്ളതാണ്. അത്ര ഹൃദയസ്പർശിയായിട്ട് വചനം നൽകുവാനായിട്ട് വിശുദ്ധന് സാധിച്ചു. അന്നു മുതൽ അവര് തങ്ങളുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയപ്പോഴ് അന്തോണീസിനെ കുറിച്ച്, അന്തോണീസ് അച്ഛനെ കുറിച്ച്, സന്യാസിയെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇറ്റലിയിൽ വളരെ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അങ്ങനെയാണ് ജീവിതകാലത്ത് വിശുദ്ധന്റെ ഖ്യാതി എല്ലാ രാജ്യങ്ങളിലേക്കും പരക്കുക. അതാണ് അത്ഭുതം. വചനം പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അതിനായിട്ട് ആദ്യം വേണ്ടത് വചനത്തെ ഹൃദയത്തിൽ നിറയ്ക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കണം. പ്രത്യേകിച്ച് പ്രദേശമൊക്കെ ഉള്ളപ്പോഴും എനിക്കിത് പറയാൻ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. ആദ്യത്തെ വായന തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ, രണ്ടാം ലേഖനത്തിൽ നമ്മൾ കാണുക, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. യേശുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തോട് ഐക്യപ്പെടുക. സുവിശേഷത്തോട് ഐക്യപ്പെടുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. പിന്നീട് പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് പറയുക, രക്ഷ പ്രാപിക്കുന്നതിന് അത് നിന്നെ ജ്ഞാനിയാക്കും. ദൈവവുമായുള്ള ഐക്യം രക്ഷ പ്രാപിക്കുവാനായിട്ട് നിന്നെ ജ്ഞാനിയാക്കി മാറ്റും. ഏത് രീതിയിൽ നീ ജീവിക്കണമെന്ന ജ്ഞാനം ഈ വിശുദ്ധ ഗ്രന്ഥം നിനക്കെന്നും തരും. വീണ്ടും നമ്മൾ മത്തായി സ്ലീഹായുടെ
മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ ഉപമയുടെ വ്യാഖ്യാനം ഈശോ നൽകുമ്പോൾ അതിനു മുമ്പായിട്ട് ഈശോ പറയുക, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക്. ദൈവരാജ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് വചനം. ആ രഹസ്യം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, നിങ്ങളത് ഉപയോഗിക്കണം, പഠിക്കണം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് വചനം വിതയ്ക്കുന്നതിനെ കുറിച്ച് ഈശോ പറയുന്നത്. ദൈവവചനം വിതയ്ക്കുമ്പോൾ വഴിയരികിൽ വീണു, അത് സാത്താൻ പക്ഷികൾ കൊത്തിക്കൊണ്ടേന്ന് ആദ്യം പറയുക. ഈ പക്ഷികള് സത്യത്തിൽ സാത്താൻ. ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊന്നും വിവേകമില്ലാതെ വചനം വിതയ്ക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിക്കാനായിട്ട് എറിയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലല്ലാതെ മറ്റിടങ്ങളിൽ പതിച്ചു പോകുമ്പോൾ അത് സത്താനായിട്ട് മാറാനായിട്ട് വഴിയുണ്ട്. 16-17 വാക്യങ്ങൾ പറയും പാറപ്പുറത്ത് വീണ വിത്തുകളെ കുറിച്ച്, വചനത്തെ കുറിച്ച് പറയും. പാറപ്പുറത്ത് വീഴാന്ന് പറഞ്ഞ ഈശോ പറയാം, ക്ലേശങ്ങള്, പീഡകള്, ആകുലതകൾ, ഇവയൊക്കെ നമ്മുടെ ഈ ജീവിതത്തിലെ ഈ ലക്ഷ്യത്തെ, നേരത്തെ പറഞ്ഞ ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ എഴുത്തിനെയൊക്കെ മാറ്റിക്കളഞ്ഞ് അതിനെ പാപമാർഗത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് വാടും, അത് കരിഞ്ഞു പോകും. 18-19 വാക്യം നമ്മളോട് പറയും മുൾച്ചെടിയെ കുറിച്ചാ പറയുക. വചനം മുൾച്ചെടിയിൽ നമ്മുടെ വ്യഗ്രതകളിൽ വീഴുമ്പോഴേ, ലൗകിക വ്യഗ്രത, ധനത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ, വസ്തുക്കൾക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ, ഇതൊക്കെയും ദൈവവചനത്തെ ഞെരുക്കി കളയുമ്പോൾ അത് ഫലം തരാത്ത കാര്യങ്ങളായിട്ട് മാറിപ്പോകും. നമ്മുടെ ജീവിതം ഞെരുക്കമുള്ള ഒരു ജീവിതമായിട്ട് മാറിപ്പോകും. അവസാനം 20-ാം വാക്യത്തിൽ പറയും വചനം ശ്രവിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും, വചനം പ്രാർത്ഥിക്കുകയും വചനം സ്വീകരിക്കുകയും ചെയ്യുന്നവർ 100, 60, 30 മേനി വിളയിക്കുന്നവരായിട്ട് മാറും. അവരാണ് ലക്ഷ്യത്തിലെത്തുന്നവർ. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ ആർച്ചറിയിലെ ബോർഡിലാണ് നമ്മൾ ഈ വചനം കേട്ട് സ്വീകരിച്ച് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മൂല്യമുള്ള വ്യക്തികളായിട്ട് മാറി. റിലീജിയനെ കുറിച്ച് പറയുക, റിലീജിയൻ എന്ന് വാക്കുണ്ടായത് നമ്മൾ ഈ ചെടികളൊക്കെ നട്ടിട്ട് അത് ഒരു കൊമ്പ് നാട്ടി അതിനോട് കുട്ടിക്കെട്ടും, ഇല്ലേ? ആ പ്രവൃത്തിയാണ് റിലീജിയൻ എന്ന് പറയുന്നത്. മൂല്യമുള്ളതിനോട് ചേർത്ത് വെക്കുന്നതിനെയാണ് റിലീജിയൻ എന്ന് പറയുന്നത്. മതം എന്ന് പറയുന്നത് മൂല്യമുള്ള ഒന്നിനോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാ വർഷിപ്പിലും വരും. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഉത്ഭവം ഇങ്ങനെ തന്നെ, മൂല്യമുള്ളതിനോട് ചേർത്ത് വെക്കും. സംതിങ് വർത്ത്, ലീൻ ടു സംതിങ് വർത്ത്. മൂല്യമുള്ളതിനോട്, നമുക്ക് മൂല്യമുള്ളത് ഈ വചനം, ദൈവവചനം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ അന്തോനീസ് നമുക്ക് തരുന്ന ഒരു വലിയ ചിന്ത ഇതാ, വചനം ഹൃദയത്തിൽ ചേർത്ത് വെക്കാം. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ പൊന്നുള്ള ജീവനുള്ള നാവുകളായിട്ട് എന്നും മാറും. നിങ്ങളെ കേൾക്കുന്നവരൊക്കെ ജീവൻ ലഭിച്ചവരായിട്ട് മാറും. അതൊരിക്കലും അഴുകുന്ന മ്ലേച്ഛതയുള്ള ഒന്നായിട്ട് മാറത്തില്ല, മറിച്ച് പ്രകാശം നൽകുന്ന, ജീവൻ നൽകുന്ന ഒന്നായിട്ട് നമുക്ക് മാറുവാനായിട്ട് ഈ വചനത്തിലൂടെ സാധിക്കും. അതിനുള്ള കൃപാവരം ഈശോ തമ്പുരാൻ നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ.